Welcome back to Online Chalkboard. എന്റെ പേര് മെറിൻ. നമുക്ക് ഇന്ന് 8th ക്ലാസ്സിലെ 7th ചാപ്റ്റർ ആയ റേഷ്യോ നമുക്ക് ഇന്ന് തുടങ്ങാം. റേഷ്യോ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും 7th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റേഷ്യോയെക്കുറിച്ച്. അപ്പം നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നമുക്ക് 8th ക്ലാസ്സിലേക്ക് അതിന്റെ കുറച്ചുകൂടി ലെവൽ ആയിട്ടുള്ള നമുക്ക് പഠിക്കാം. നമ്മളിപ്പോൾ ഒരു ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുക. AB എന്ന് പറഞ്ഞൊരു ലൈനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ലൈനിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1, 2, 3 അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 4th പോയിന്റ് നമുക്ക് പി ആയിട്ട് വിളിക്കുവാണെങ്കിൽ നമുക്കിനി ദി റിലേഷൻ ഓഫ് AP ആൻഡ് BP വിത്ത് AB എന്താണെന്ന് നമുക്ക് നോക്കാം. AP എന്ന് പറയുന്നത് ABയുടെ 3/5 ആണ്. 3/5 ഓഫ് AB. ആൻഡ് BP എന്ന് പറയുന്നത് എന്തായിരിക്കും? ABയുടെ 2/5 ആണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈനിന്റെ കേസിലാണ് നമ്മൾ ഇത് കണ്ടത്. ഇത് ഞാൻ 5 ഈ ഒരു ലൈൻ നമ്മൾ 5 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഈ AB എന്ന ലൈനിനെ നമുക്ക് ഡബിൾ ചെയ്തിട്ട് എങ്ങനെ ഈ റിലേഷൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. AB എന്ന് പറഞ്ഞ ലൈൻ നമ്മൾ ഡബിൾ ചെയ്തു. ഇവിടെ AB എന്ന ലൈനിലെ ഈ AP എന്ന് പറയുന്നത് എന്തുവാ? 3/5 ഓഫ് AB ആണ്. അപ്പം ഇവിടെ 3 പാർട്സ് ആണ്. അങ്ങനെ അപ്പൊ ഈ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഈ ലൈനിനെ നമ്മൾ 10 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ ആകുമ്പം ഇവിടെ 3 ഇത് ഡബിൾ ചെയ്ത് കഴിയുമ്പം ഇവിടെ തന്നെ AP എവിടെ വരും? ഇത് 3 × 2, 6 ആയിട്ട് വരും. അപ്പൊ 6 പാർട്സ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് 1, 2, 3, 4, 5, 6 അപ്പം നമുക്ക് പിന്നെ നമുക്ക് ഇവിടെ എഴുതാം. അപ്പം AP എന്ന് പറയുന്നത് AB യുടെ 6/ എന്ത് എഴുതാൻ പറ്റും? AP എന്ന് പറയുന്നത് AB യുടെ 6/10 ഓഫ് AB ആയിട്ട് എഴുതാം നമുക്ക്. അങ്ങനെ ആകുമ്പോൾ BP എങ്ങനെ വരും? ഇവിടെ ആണെങ്കിൽ 2/5 ഓഫ് AB ആണ്. അങ്ങനെ ഇവിടെ എന്താ ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നേ? BP എന്ന് പറയുന്നത് 4/10 ഓഫ് AB എന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആദ്യമേ 5 യൂണിറ്റ്സിന്റെ ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ AP BP AB ആയിട്ടുള്ള റിലേഷൻ കണ്ടു. അതിന് അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആണ്. എന്ന് പറയുമ്പോൾ 10 യൂണിറ്റ്സിന്റെ നമ്മൾ എടുത്തത് ലൈൻ. എന്നിട്ട് ഈ ലൈനിൽ തന്നെ AP യും BP ഈ AB എന്ന AB യുടെ റിലേഷൻ എന്താ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്തുവാ, നമുക്കിനി ഈ 5 യൂണിറ്റ്സിന് ലൈനിനെ നമുക്ക് പകുതി എടുക്കുക, അതിന്റെ ഹാഫ് എടുക്കുക. എന്ന് പറയുമ്പോൾ എത്ര വരും? 2.5 യൂണിറ്റ്സ് വരും. പിന്നെ ഒരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പൊ നോക്കിയേ ഈ AB എന്ന് പറയുമ്പോൾ നമ്മൾ 5 പാർട്സ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഓരോ പാർട്സ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പം ഇത് മൊത്തത്തിൽ 2.5 യൂണിറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത് എങ്ങനെയെന്ന് വെച്ചാൽ 5 പാർട്സായി ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഓരോന്നിനെ 1/2 യൂണിറ്റ് ആയിട്ട് നമ്മൾ ഓരോ പാർട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ലൈനിലെ AP യുടെയും BP യുടെയും റിലേഷൻ വിത്ത് AB എന്താന്ന് നമുക്ക് നോക്കാം. AP എന്ത് വരും? AB ആയിട്ട് AP എന്ന് പറയുന്നത് ഓഫ് AB എന്ന് പറയാം. BP എന്ന് പറയുമ്പോൾ എന്ത് വരും? BP എന്ന് പറയുമ്പോൾ 1 ഓഫ് AB എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നമ്മൾ 3 കേസസ് നമ്മൾ കണ്ടു, 5 യൂണിറ്റ്സിന്റെ 10 യൂണിറ്റ്സിന്റെ 2.5 യൂണിറ്റ്സിന്റെ. അപ്പം ഈ നമുക്ക് ഇതിനെല്ലാം എന്താ കാണാൻ പറ്റുന്ന എല്ലാം സെയിം റിലേഷനിലാണ് നമുക്ക് എന്ന് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഫസ്റ്റ് വൺ എന്ത് വായിക്കും? 3:2 എന്ന റിലേഷനിലാണ്. ഫസ്റ്റ് കേസ് വരുമ്പോൾ 3:2 എന്ന റിലേഷനാണ്. സെക്കൻഡ് കേസിൽ എന്താ? 6:4 എന്ന റിലേഷനാണ്. 6:4 ഇതെങ്ങനെ വന്നേ? 3 നമ്മൾ 3 2 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 2 എത്രയാ? 6. 2 × 2 4 ആവും. അങ്ങനെ ആകുമ്പോൾ 6:4 റേഷ്യോ. ഇനി നമ്മൾ ഈ ലൈനെ നമ്മൾ പകുതിയാക്കി. ഈ ലൈനെ പകുതിയാക്കി കഴിയുമ്പം നമുക്ക് എന്താ, 2.5 യൂണിറ്റ്സിന്റെയാണ് ഈ ലൈന്. അപ്പൊ അതിന്റെ പകുതി ആയിക്കുമ്പം ഈ റിലേഷൻ എങ്ങനെ വരും? 3 പകുതി എന്ന് പറയുന്നത് 1/1/2 ആണ്. അപ്പൊ 1/1/2 2 2 പകുതി എന്ന് പറയുമ്പോൾ 1 ആണ്.
എന്നറിയാം
പിന്നെ നമുക്ക് നമ്മൾ കുറച്ച് മുമ്പ് ഒരു ജനറൽ ഫോം പഠിച്ചായിരുന്നു. എന്താ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ റേഷ്യോ തന്നാൽ, എ ഈസ് ടു ബി തന്നു കഴിഞ്ഞാൽ, നമുക്ക് അതിനെ എക്സ് എന്ന് പറഞ്ഞ ഒരു ക്വാണ്ടിറ്റി വെച്ച് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഫസ്റ്റ് വൺ എ എക്സ് ആയിട്ടും സെക്കൻഡ് വൺ ബി എക്സ് ആയിട്ടും നമുക്ക് എഴുതാൻ പറ്റും, നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തോ റേഷ്യോ തന്നിരിക്കുന്നത്, ബി ഈസ് ടു എൽ, ബ്രെഡ്ത്തിന്റെ ലെങ്തിന്റെ റേഷ്യോ തന്നിരിക്കുന്നത്, അതിന്റെ റേഷ്യോ എത്രയാ, ത്രീ ഈസ് ടു ഫൈവ്. അങ്ങനെ അതിന്റെ ഒരു എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് വരും, ത്രീ എക്സും ഫൈവ് എക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തുവാ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ത്രീ എക്സ് ആയിട്ടും ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് എക്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് പെരിമീറ്ററിന്റെ ഫോർമുല അറിയാം, ബി ഈക്വൽ ടു ഇൻ ടു എൽ പ്ലസ് ബി. അങ്ങനെയാണെങ്കിൽ എന്തുവാ, നമുക്ക് ബ്രെഡ്ത്തും ലെങ്തും ഇവിടെ തന്നിട്ടുണ്ട്. ആകുമ്പോൾ ടു ഇൻറ്റു എൽ എന്ന് പറയുന്നത് ഫൈവ് എക്സ് ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിന്റെ എന്താ ത്രീ എക്സ്. ഇനി അടുത്ത സ്റ്റെപ്പ് തന്നെ ഫൈവ് എക്സ് പ്ലസ് ത്രീ എക്സ് എന്തുവാ എയ്റ്റ് എക്സ് ആണ്. അപ്പൊ ടു ഇൻറ്റു എയ്റ്റ് എക്സ്, ടു ഇൻറ്റു എയ്റ്റ് എക്സ് എത്രയാ, ടു ഇൻറ്റു എയ്റ്റ് എത്രയാ സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ എക്സ്. നമുക്ക് പെരിമീറ്റർ നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട് എത്രയാ, ട്വന്റി ഫോർ മീറ്റർ എന്നാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്തുവാ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ, പെരിമീറ്ററിന്റെ സ്ഥാനത്ത് ട്വന്റി ഫോർ ഇസിക്കൽ ടു സിക്സ്റ്റീൻ എക്സ് എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ആകുമ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ മതി, ഇവിടുന്ന് എത്രയാ എക്സ് ഇസിക്കൽ ടു ഈ സിക്സ്റ്റീൻ ഇപ്പുറത്തേക്ക് വരും. അപ്പൊ എക്സ് നമുക്ക് ട്വന്റി ഫോർ ബൈ സിക്സ്റ്റീൻ കിട്ടി. നമുക്ക് ഇതെന്തോ ഫോറിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ, ഫോർ ഇൻറ്റു ഫോർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ആണ്, അതുപോലെ ഫോർ ഇൻറ്റു സിക്സ് ട്വന്റി ഫോർ ആണ്. അപ്പൊ ഫോർ വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ എന്തോ ഇതെന്ന് പറയുന്നത് സിക്സ് ആയിട്ടും ഇതെന്ന് പറയുന്നത് ഫോർ ആയിട്ടായിരും. വീണ്ടും ഇതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും, എന്തായാലും ടു വെച്ച് ക്യാൻസൽ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ഇത് ത്രീ ആവും, ഇത് ടു ആവും. അപ്പൊ നമുക്ക് എക്സ് എന്ന് പറയുന്നത് ത്രീ ബൈ ടു എന്ന വാല്യൂ കിട്ടും. ഇനി എക്സ് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്തുവാ, നമുക്ക് ശരിക്കും ക്വസ്റ്റ്യൻ എന്ന് തന്നെ എന്താ ലെങ്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്, റെക്റ്റാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ആണ്. അപ്പം എക്സിന്റെ വാല്യൂ ത്രീ ബൈ ടു കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്താ ബ്രെഡ്ത്തും ലെങ്തും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് ത്രീ എക്സ് ആണ്. അപ്പൊ ത്രീ എക്സ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ, അപ്പൊ ത്രീ ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാ ത്രീ ബൈ ടു, ത്രീ ഇൻറ്റു ത്രീ ബൈ ടു എത്രയാണ് നയൻ ബൈ ടു. അടുത്ത ലെങ്ത്, ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ ഫൈവ് എക്സ്, ഫൈവ് എക്സ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു എക്സ് എത്രയാ ത്രീ ബൈ ടു, ഫിഫ്റ്റീൻ ബൈ ടു. അപ്പൊ നമുക്ക് എന്തോ പ്രോബ്ലം, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് പെരിമീറ്റർ തന്നിട്ടുണ്ട് ട്വന്റി ഫോർ മീറ്റർ, ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. നമ്മൾ ആദ്യമേ പെരിമീറ്ററിന്റെ ഫോർമുല വെച്ച് നമുക്ക് ഇത് പി ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എക്സ് എന്ന് നമുക്ക് കണ്ടുപിടിക്കും. നമ്മൾ ഈ വാല്യൂ ഇട്ട് കഴിയുമ്പോൾ സിക്സ്റ്റീൻ എക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് പെരിമീറ്ററിന്റെ വാല്യൂ വെച്ച് നമുക്ക് എക്സ് എന്തുവാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എക്സ് ത്രീ ബൈ ടു എന്ന് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ്ത്തും ലെങ്തും കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പൊ അതിന്റെ ബ്രെഡ്ത്ത് എന്താ ത്രീ എക്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നയൻ ബൈ ടു എന്ന് കിട്ടും. ലെങ്ത് എന്ന് പറയുന്നത് ഫൈവ് എക്സ് ആണ്, എക്സിന്റെ വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ബൈ ടു. നയൻ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്തുവാ മിക്സഡ് ഫ്രാക്ഷൻ്റെ എഴുതുമ്പോൾ നമുക്ക് ഫോർ വൺ ബൈ ടു മീറ്റർ എന്ന് എഴുതാം. അതിൽ ഫിഫ്റ്റീൻ ബൈ ടുവിന് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ എഴുതുകയാണെങ്കിൽ സെവൻ വൺ ബൈ ടു മീറ്റർ എന്ന് എഴുതാം. അപ്പം ഇതാണ് ഈ പ്രോബ്ലം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഇത്രയും നമ്മൾ എടുത്തതിൽ എന്തെങ്കിലും മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.